ഹായ് വെൽക്കം ടു ട്രിപ്പ്. അപ്പം നമ്മുടെ അന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടർ അതായത് ലാപ്ടോപ്പിൻ്റെ കീബോർഡ് മാറ്റി വയ്ക്കുകയാണ് നമ്മൾ. അപ്പം എന്ന് വെച്ചാൽ കീബോർഡ് കംപ്ലൈൻ്റ് ആയി, അപ്പം നമ്മളത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സന ട്രിപ്പ് നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ ലെനോവോ ഐഡിയാപാഡ് ആണ്, 500 എന്നുള്ളൊരു മോഡലാണിത്, ലെനോവോ ഐഡിയാപാഡിൻ്റെ. ഇപ്പം നമ്മൾ എന്താ പ്രശ്നം, കീബോർഡാണ് എന്ത് ഇഷ്യൂ. കീബോർഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിൽ നമ്മൾ സംഖ്യകൾ അമർത്തുമ്പോൾ, ഇതിലിപ്പോൾ കണ്ടോ, നമ്മൾ 6 എന്ന് അമർത്തുമ്പോൾ ഒന്നും വരുന്നില്ല. ചില സംഖ്യകളെ പോലെ ഇവിടെ 9 ചില സംഖ്യകൾ വരുന്നില്ല. അപ്പോൾ നമ്മൾ അമർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചില തന്നെ അങ്ങനെ നമ്മൾ അമർത്താ സ്വിച്ചും ചിലപ്പോൾ ഇങ്ങനെ അമർത്തുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നമ്മൾ വർക്ക് ചെയ്യില്ല കീബോർഡിൻ്റെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇഷ്യൂ. ഇപ്പോൾ 9 നമുക്ക് അടിക്കാൻ പറ്റില്ല. 9 ഇപ്പോൾ ഇവിടെ 9 ഉണ്ട്, പക്ഷേ അതിൽ വരുന്നില്ല. 9 അടിക്കുമ്പോൾ വരുന്നില്ല. അതുപോലെ ഇവിടുത്തെ 9 അടിക്കാൻ വരുന്നില്ല. അപ്പോൾ ചില സംഖ്യ നമുക്ക് വർക്ക് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഇഷ്യൂ. അപ്പോൾ നമ്മളിതിൻ്റെ കീപാഡ് മാറ്റി വയ്ക്കാനുള്ള ഇതിലാണ്, ലെനോവോൻ്റെ കീബോർഡാണ് നമ്മൾ മാറ്റി വയ്ക്കാനുള്ളതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഷട്ട് ഡൗൺ കൊടുത്തു. നമ്മൾ ഷട്ട് ഡൗൺ ആയതിനു ശേഷം നമ്മുടെ സിസ്റ്റം നമ്മൾ ക്ലോസ് ചെയ്യണം. ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തുള്ളൂ. നമ്മൾ ഷട്ട് ഡൗൺ ആയിട്ടുണ്ടോ എന്നുള്ളത്, ഈ ലൈറ്റ് ഓക്കെ ഓഫ് ആയി കഴിഞ്ഞു. നമ്മളത് ക്ലോസ് ചെയ്യുന്ന ശേഷം നമ്മളത് മറച്ചു വയ്ക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് കീപാഡിൻ്റെ ഒരു എംബ്ലം കാണാം. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ 3 സ്ക്രൂവാണ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് ചെറിയ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മളത് ഇത് ചെറിയൊരു വാച്ച് റിപ്പയർ ചെയ്യുന്ന സാധനമാണ്, ചെറിയ സ്റ്റാർ വെച്ചാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. തിരിച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ 3 നമ്മൾ റിമൂവ് ചെയ്യാം. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇതിന് ശേഷം നമ്മളിത് ഈ കീബോർഡിന് നമ്മൾ ഈ പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പൊക്കി പൊക്കിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കീബോർഡ് ഇങ്ങനെ ഇതിൻ്റെ നമുക്ക് ഊരാൻ പറ്റും. നമുക്ക് ഊരാൻ പറ്റും ഇപ്പോൾ. പക്ഷേ നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് 2 കോൺടാക്ട്സ് ആണുള്ളത്, ഒന്ന് ഇവിടെ പിന്നെ ഒന്ന് ഇത് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും നമ്മൾ ഊരാണ് വേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ കീബോർഡിൻ്റെ ഈ പോർഷൻ നമുക്ക് തിരിച്ച് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊരാൻ കിട്ടും. അതിന് ശേഷം നമുക്ക് ഈ വലിച്ച് ഇത് ഊരിക്കഴിഞ്ഞാൽ പോരും. അതുപോലെ ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇതൊന്നും നമുക്ക് ലൈറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കീബോർഡിൻ്റെ കോൺടാക്റ്റും, ഇത് ലൈറ്റാണ്. ഇതിൻ്റെ കീബോർഡിൽ ചെറിയ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ക്ലീ കത്താൻ വേണ്ടിയിട്ടാണ് നമുക്കത് വീണ്ടും ഉപയോഗിക്കുന്നത്. നമ്മളെ കീബോർഡ് മാറ്റി. പിന്നെ നമ്മൾ കീബോർഡ് നമ്മൾ ആമസോണിൽ നിന്ന് കീബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിൽ തന്നെ അവിടെ ഞാനത് ജസ്റ്റ് പൊളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കീബോർഡ് നല്ല വെൽ പാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കീബോർഡ്. അപ്പോൾ നമ്മൾ കീബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് ആമസോണിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ പഴയ കീബോർഡ് എന്ന് പറഞ്ഞാൽ സിൽവർ ആണ്, ബ്ലാക്ക് ആണ്, അത് ഫുൾ ബ്ലാക്ക് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ആ ഒരു കണക്ട് ചെയ്യണ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിത് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. രണ്ടും വെച്ച് നമുക്ക് പഴയ പോലെ ഫിക്സ് ചെയ്യാം. അതൊന്നുമില്ല, ഈ വയർ ഇതിൽ കണക്ട് ചെയ്യണം, ഇത് പ്രസ് ചെയ്യണം, മറ്റേ വയർ ഇതിലും കണക്ട് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നോക്കാൻ എങ്ങനെയാണുള്ളത്. നമ്മൾ ഇത് ഇതിലും നമ്മൾ ലൈറ്റിൻ്റെ ഇതിലും മറ്റേലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കീബോർഡ് വെച്ച് നേരത്തെ വെച്ച പോലെ ഇതിൽ ഗാർഡിലാക്കി ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ കീബോർഡ് ഓൺ ആയിട്ടുണ്ട്, സിസ്റ്റം ഓൺ ആയിട്ട് വരുന്നുണ്ട്. സിസ്റ്റം ഓണായി വരുന്നുണ്ട്. സിസ്റ്റം ഓണിന് ശേഷം നമുക്ക് സെൻഡ് ചെയ്ത് ഓർക്കുകയാണ്. 3 5 നമ്മുടെ പാസ്വേഡ് നമ്മൾ അടിച്ചു ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഹാർഡ് ഡിസ്ക് ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന ആദ്യം. നമ്മൾ SSD കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പുതിയ കീബോർഡാണ് നമുക്ക് എടുക്കാൻ സമയം വരുന്നത്. ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കീബോർഡ് നമ്മൾ ലൈറ്റ് കത്തുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ലൈറ്റും ഓൾറെഡി എല്ലാം വന്നു കഴിഞ്ഞു. ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ കീബോർഡിൻ്റെ വർക്കിംഗ് ഒക്കെയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മറ്റേ പോർഷൻ നമ്മൾ തിരിച്ചു വെച്ചിട്ട്, ഇത് പ്രസ് ചെയ്യുന്ന ശേഷം തിരിച്ചു വെച്ചിട്ട് മറ്റേ ഭാഗം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ഷോട്ട് ചെയ്യുന്നു. നമുക്കൊരു അടുത്ത ആഴ്ച അടുത്തൊരു വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സന ട്രിപ്പ്.